എവിടെയാ പോകുന്നത്? അയ്യോ, നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്? അതിലെ ചോദിച്ച് ഇങ്ങോട്ടാ പോകുന്നത്. അയ്യോ, വഴി മാറ. അയ്യോ, വഴി മാറിപ്പോയി കേട്ടോ. കുട്ടി ഇന്ന് സഹായത്തിന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവിടെ കുട്ടിയുടെ പഠിപ്പൊക്കെ എന്തായി? ഓഹോ, അപ്പൊ നമുക്ക് റോബറി ആവാല്ലേ? താല്പര്യമില്ല. ഇങ്ങനൊക്കെ ആണല്ലോ താല്പര്യം ഉണ്ടാക്കി എടുക്കുന്നത്. തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നിട്ടെന്തായി? റോബറി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുട്ടിയായിട്ട് ലോസ്റ്റ് ആയി പോവുകയാണെങ്കിൽ എനിക്ക് കുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ വരെ വഴിയില്ലല്ലോ. നമ്പർ നമ്പർ ഹലോ എന്ത് നല്ല നമ്പർ. കോൾ വരുന്നുണ്ടോ? ഹലോ, നമ്പർ കിട്ടി. ഏറ്റവും പോലീസ് പിടിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാമല്ലോ. അഥവാ ഇനി എന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ. ഏത് കുട്ടി? ചിട്ടി പോണു സാർ. പെവർ നമ്മളിന്ന് പൊളിച്ചടിച്ചു. ഈ നാശത്തിന് ഞാൻ ഇങ്ങനെ ഒഴിവാക്കും. ഹലോ ഹലോ, ഹലോ, ഇല്ല പോയിട്ടില്ല ഞാൻ. എന്റെ കൂടെ ഉണ്ട്. ഞാൻ അച്ഛു നിങ്ങക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. നമ്പർ പോയാ? അയ്യോ, ആ നമ്പർ എന്തുവാ? വേണ്ട, സ്ക്രീനിൽ ഉണ്ടല്ലോ. ഞാൻ ഉടനെങ്കിലൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തോളാം. 6218 7672 ഒരിക്കലും മടക്കത്തിലാണ്. Nice cap. Makeup ഇടാറില്ല. നട്ടാശയ്ക്ക് ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. അതൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. ബാക്ക് സ്റ്റോറി എന്താണ് നട്ടാശയുടെ? നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു ഈ സിറ്റി? അച്ഛൻ അറിയത്തില്ല. ഓർഫൺ ആണോ? എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടില്ല. അശ്വതി വെച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അവളുമായിട്ട് ഇപ്പം ഏകദേശം സംസാരിച്ചൊക്കെ സെറ്റാണ്. അവൾ എനിക്ക് നമ്പറൊക്കെ തന്നെ കയറും. ഇനിയായിട്ട് സംസാരിച്ച് ഫോളോ ആക്കരുത്. നട്ടു അല്ല കേട്ടോ. നട്ടാശ, നട്ടാശ റെയ്ഡൊന്നും അല്ല. ഇനി ഇങ്ങനൊക്കെ ഈ ചിന്ത മാത്രമേ ഉള്ളൂ. അശ്വതി വെച്ചു, നീ ഇതെന്താണിത്? റെയ്ഡെന്ന് ഉദ്ദേശിച്ചോ? ഞാൻ ഒരുപാട് പുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റെയ്ഡൊക്കെ കൊടുക്കാറുണ്ട്. അത് അതാണ് ഇൻകം ഇൻകം ടാക്സ് റെയ്ഡ്. അതാണ് അച്ചു, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു കൊച്ചു. നോട്ടി കുട്ടി സിംഗിൾ ആണോ? റെഡിയായി വരണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യം പറയാലോ, ഞാനും ആദ്യം തിരിച്ചു വന്നപ്പോ ഇങ്ങനെ എന്നോട് പറഞ്ഞു സിംഗിളായി നടന്നാലാണ് പ്രേരണ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ നമുക്ക് അങ്ങനെ തോന്നും. അനുഭവം കൊണ്ട് പറയാം നമുക്ക്.
ഒരു ടൈം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ തോന്നും ഒരാളൊക്കെ വേണം. ആ സമയം നമുക്ക് ചെലപ്പം അവള് മുക്കിന് മുക്കിന് മിങ്കിളിംഗ് ആണ്. ഞാൻ മുക്കിന് മിങ്കിളൊന്നല്ല, ഏകദേശം പിന്നെ എനിക്ക് അപ്പൊ എനിക്ക് വേറൊരു ചെറിയ ക്രഷും കാര്യൊക്കെ ഉണ്ടായിട്ടാണ്. അത് വലിയ കാര്യമാണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നോക്കി. ഇപ്പൊ കുട്ടിക്ക് നല്ല ഫ്രണ്ട്സിനെ പരിചയപ്പെടുന്ന അച്ഛനില്ലല്ലോ, അച്ഛൻ വേണമെങ്കിൽ ആറ് മണി കണ്ടോ ഹൂ ഈസ് നോൺ ആസ് നന്മ മരം ഇൻ എം ആർ പി സിറ്റി കണ്ടോ. നാണം കെടാതിരിക്കാൻ നിയോളിക്കുന്നത് എവിടെ? അപ്പൊ തുടങ്ങാം, ഫെച്ചോ ഫാൻസിന് പതുങ്ങാം, എന്റെ വരികൾ കേട്ടു നീ വിടുങ്ങാം. ഞാൻ നിന്നെയൊക്കെ കാളും മുന്നേ വന്നവൻ, നിന്നെ കാളേറെ ഓണമുണ്ടവൻ. ആദ്യമേ ചോദിക്കട്ടെ, നീ ആരാടാ? നിന്റെ ഉള്ളിലുള്ള ശത്രു കൊള്ളാടാ ബാബു. ഹലോ കുടി, ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തിനും ഏതിനും കുടി കേൾക്കുന്നുണ്ടോ? ഹലോ തുടരട്ടെമനോട് തന്നെ തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് സ്വിങ്ങ് പോരട്ടെ ഈ കളി ഫെയിൽ അകണത് നീ തന്നെ കോസ് എന്റെ മത്സരമെന്നോട് തന്നെ.